ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിൽ പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവും. പക്ഷേ ഇനിയും ഇതുവരെ സ്വന്തമായിട്ടൊരു പാസീവ് ഇൻകം ഏൺ ചെയ്യാത്ത ആൾക്കാർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയേക്കാവുന്നൊരു വീഡിയോയാണിത്. കാരണം നിങ്ങൾ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ് മറ്റൊന്നുമല്ല, നിങ്ങൾ എന്തിനാണ് ഒരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യകത. സ്വന്തമായിട്ട് ഓൾറെഡി നിങ്ങൾക്കൊരു ഫുൾ ഒരു മെയിൻ സ്ട്രീം ഇൻകം ഉണ്ടാവും. എന്താണ് മെയിൻ സ്ട്രീം ഇൻകം? നിങ്ങൾ ജോലി ചെയ്യുന്നു, ആ ജോലിയുടെ നിങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നു. അതിൻ്റെ കൂടെ നിങ്ങൾ എന്തിനാണ് ഒരു സൈഡ് ഇൻകം ഏൺ ചെയ്യേണ്ടത് ആവശ്യകതയാണെന്നാണ് ഇന്ന് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം ഇൻഫ്ലേഷൻ എന്നൊരു സംഭവമുണ്ട്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ പൈസ ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെന്ന് തീരുകയാണ്. അതായത് ഇപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് പണപ്പെരുപ്പെന്ന് പറയാം അല്ലേ, 6.5% മുകളിലാണ്. അതായത് ഒരു വർഷം മുമ്പ് നിങ്ങൾ 100,000 രൂപ നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് അതേ സെയിം സാധനം നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ആ 1,600,000 രൂപ വേണം. ഇതാണ് ഇൻഫ്ലേഷൻ. നിങ്ങളറിയാതെ നിങ്ങളുടെ പണത്തിൻ്റെ മൂല്യം കുറയുന്ന അവസ്ഥ. ഇത് നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊരു 20 വർഷം മുന്നോട്ട് ബാക്കിലോട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് 20 വർഷം മുന്നിലുണ്ടായ ടിക്കറ്റ്, സിനിമ ടിക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? സിനിമ ടിക്കറ്റ് പ്രൈസ് 10, 20, 30 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 230, 240 രൂപയിലാണ് കളിക്കുന്നത്. 10, 20 വർഷം മുമ്പ് ഉണ്ടായ സമയത്ത് നമുക്കൊരു ഒരു ചോക്ലേറ്റിൻ്റെ വില 3 രൂപ 2 രൂപയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 45 രൂപയും 85 രൂപയൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. 10, 20 വർഷങ്ങൾക്ക് മുമ്പായി ന്യൂസ് പേപ്പറിനെ 80 പൈസ മുതലും അല്ലെങ്കിൽ 1 രൂപയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ന്യൂസ് പേപ്പറിൻ്റെ വില 8 രൂപയ്ക്ക് മുകളിലാണ്. ഇതാണ് നിങ്ങൾക്കറിയാം ഓട്ടോമാറ്റിക്കലി ഈ പണത്തിൻ്റെ നമുക്ക് ആക്ച്വലി സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നു, നമുക്ക് അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാവുന്ന എമൗണ്ട് കൂടിക്കൂടി വരികയാണ്. 10 വർഷം മുമ്പ് നിങ്ങളൊരു ഫാമിലിയിൽ വെറും 5,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ കുടുംബത്തിനും ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇന്നത് 15,000-20,000 രൂപയായി മാറിയിരുന്നു. വീട്ടിലെ റീചാർജ് മോട്ടിട്ട് റീചാർജ് മാത്രം ഒരു 1,500 അല്ലെങ്കിൽ 1,000 രൂപയുടെ അടുത്ത് വരികയാണ് ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ നമ്മളുടെ നമുക്ക് കൂടുതൽ ഏർണിങ്സ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇനിയൊരു ഇതേ സെയിം സംഭവം നിങ്ങൾ അടുത്ത 20 വർഷത്തേക്ക് കൺസിഡർ ചെയ്യുക. നിങ്ങളിപ്പോൾ 30 വയസ്സോ അല്ലെങ്കിൽ 35 വയസ്സോ ഒരു ആളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒരു 20 വർഷം കഴിഞ്ഞ് 55 വയസ്സാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം ഒരു മാസം 20,000 രൂപ നിങ്ങളെ വീട്ടു ചിലവും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതേ ഈയൊരു ഇൻഫ്ലേഷൻ ലെവലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു മാസം നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ 80,000 രൂപ 1,00,000 രൂപ വേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ്, നമുക്കറിയാം നമുക്കൊരു മെയിൻ സ്ട്രീം ഇൻകം ഉണ്ട്, നമുക്കൊരു ജോലിയുണ്ട്, ഈ ജോലിക്ക് നമുക്ക് കിട്ടാവുന്ന ഒരു മാക്സിമം എമൗണ്ട് ഉണ്ടല്ലേ. അപ്പോൾ എല്ലാ മാസങ്ങളിലും എത്ര മാത്രം കൂടും നിങ്ങൾക്കറിയാം. പക്ഷേ ആ എമൗണ്ടും നമ്മൾ ഇൻഫ്ലേഷൻ എമൗണ്ടും പരമായിട്ട് മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വി ആർ ഇൻ ട്രബിൾ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് സ്വന്തമായിട്ടൊരു സൈഡ് ഇൻകം കണ്ടെത്തുന്നുള്ളത്, സ്വന്തമായിട്ടൊരു സൈഡ് ഇൻകം കണ്ടെത്തുന്നത്. ഇത് എല്ലാ ആൾക്കാർക്കും അപ്ലിക്കബിളാണ്. നിങ്ങൾ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, നിങ്ങൾ 60 വയസ്സുള്ള ഒരാളായിക്കോട്ടെ, 30 വയസ്സുള്ള ഒരാളായിക്കോട്ടെ, സൈഡ് ഇൻകം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഫ്ലേഷനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എക്സ്ട്രാ നമുക്ക് എന്ത് ചെയ്യും, എക്സ്പെൻസിന് നമുക്ക് കൂടുതൽ നമുക്ക് മാറ്റി നമ്മൾക്ക് സേവിങ്സിലേക്കോ അല്ലെങ്കിൽ നമുക്കൊരു വെൽത്തി എന്നുള്ള റിലേറ്റിലേക്ക് പോകാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ഞാനൊരു 10 മാസം മുമ്പാണ് ഞാനും മനസ്സിലാക്കിയത്. നിങ്ങളെപ്പോലെ തന്നെ ഒരാളായിരുന്നു ഞാനും. അത് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. കാരണം നമ്മൾ വളരുമ്പോൾ എല്ലാ ആൾക്കാരും വളരട്ടെ എന്നൊരു കോൺസെപ്റ്റിലാണ് അന്നേ സമയത്ത് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങി. കാരണം ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന അതേപോലെ തന്നെ അതേ ഫാസ്റ്റിൽ തന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുന്ന സമയത്ത് ഐഡിയ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഏതെങ്കിലും ഒരു ഐഡിയ ഒരാൾക്ക് സ്ട്രൈക്ക് ആകും, ആ ഒരാൾ ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ബിഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ഇൻഫ്ലേഷൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റിയ എങ്ങനെയാണ് അത് ബീറ്റ് ചെയ്യുക, നമ്മളുടെ വരുമാനം നമുക്ക് കൂട്ടാൻ പറ്റിയ മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പണപ്പെരുപ്പത്തിന് നമ്മൾ ബീറ്റ് ചെയ്യാൻ പറ്റിയ മാർഗ്ഗങ്ങൾ ഏതാണെന്ന് നോക്കാം. ഇനി നമ്പർ 1 ആണ് നിങ്ങൾ സ്വന്തമായിട്ട് ഏണിംഗ് കപ്പാസിറ്റി കൂട്ടാന്നുള്ളത്, നിങ്ങളുടെ ജോലിക്ക് പുറമെ ഒരു എക്സ്ട്രാ ഇൻകം കണ്ടെത്താന്നുള്ളത്. അതിലും ഏറ്റവും വലിയ മെത്തഡായിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ സൈഡായിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ ചെയ്യാൻ നിങ്ങളുടെ സ്കില് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ സ്കില് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരു മെത്തഡാണ് അത്. ഇത്തരം ഇതിൽ നിങ്ങളൊരു 3, 4, 10 മാസം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്പെൻഡിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ എമൗണ്ട് വരും. ഇതാണ് നമ്പർ 1. നമ്പർ 2 ഇതാണ് എന്നെക്കാട്ടും ശ്രദ്ധിക്കാനുള്ളത്, മണി മാനേജ്മെൻറ്റ് എന്നുള്ളത്. എന്താണ് മണി മാനേജ്മെൻറ്റ്? നിങ്ങൾക്കറിയാം ഒരു സൈഡിൽ നിന്നും പൈസ വരുന്നു, മറ്റേ സൈഡിൽ നിന്ന് പൈസ പോകുന്നുണ്ട്, നിങ്ങൾ വെറും കാലിയാണെന്നുണ്ടെങ്കിൽ ദെൻ വാട്ട് ഹാപ്പൻ, ലൈക്ക് നത്തിങ്, നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ട ഒന്നും ഉണ്ടാവില്ല അല്ലേ. മിക്ക ആൾക്കാരും ഫെയിൽ ചെയ്യുന്ന ഇവിടെയാണ്. ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു, അതായത് ലോട്ടറി അടിച്ചിട്ടുള്ള 99% ആൾക്കാരും ആഫ്റ്റർ 10 or 15 years ദേ എഗെയിൻ ബിക്കം എ നോർമൽ ലൈഫ്. അല്ലെങ്കിൽ 1 കോടി 1.5 കോടി ലോട്ടറി അടിച്ച ആൾക്കാർ 10 or 15 വർഷം കഴിഞ്ഞാൽ
ദ ബിക്കം ഓട്ടോമാറ്റിക്കലി ടു നോർമൽ ലെവൽ. ആദ്യത്തെ ആ ഒരു ഹൈപ്പിന് ശേഷം ഇത് അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ അത്ലറ്റിക്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ പഴയ ഒരുപാട് കേസ് സ്റ്റഡീസൊക്കെ ഉണ്ട്. അപ്പം ഭയങ്കര വിന്നിങ് ചെയ്തിട്ട് ഒളിമ്പിക് മെഡലൊക്കെ നേടിയിട്ട് ആദ്യത്തെ ഭയങ്കര ഹൈപ്പ് ഉണ്ടായിട്ട് ഒരു 10-20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ബിക്കം ബ്രോക്ക് അല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആ സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് ഹ്യൂജ് എമൗണ്ട് കിട്ടി, പക്ഷേ അതിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയോ കഴിവോ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഒരു പൂർ ഷെയ്ഡിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു സ്ഥാനത്ത് എത്താൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. മണി മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10-15% നിങ്ങൾ സേവിങ്സിലേക്ക് മാറ്റി വെക്കുക. സേവിങ്സ് എന്താണ്? നിങ്ങൾ ലോങ് റൺ സേവിങ്സിലേക്ക് മാറ്റി വെക്കുക എന്ന് പറയും. എന്താണ് ലോങ് റണിൻ്റെ ഉദ്ദേശം? നിങ്ങൾക്കറിയാം നിങ്ങളെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ നിങ്ങൾക്ക് ലൈക്ക് ഇൻട്രസ്റ്റ് റേറ്റിന് ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്? എല്ലാ വർഷവും ആ എമൗണ്ടിൻ്റെ നിശ്ചിത തുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റായിട്ട് കിട്ടും. മറിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സ്കീമിലാണെന്നുണ്ടെങ്കിൽ ആ പൈസ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നമുക്ക് പഴപ്പലിശ എന്നൊക്കെ പറയും. നമ്മൾ കടം എടുത്തു, കടം കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അവധിക്ക് ശേഷമുള്ള എമൗണ്ട് പലിശക്ക് പലിശ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിലും പലിശക്ക് പലിശ കൂടുന്നൊരവസ്ഥയുണ്ട്. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത്തരത്തിലുള്ള സ്കീംസിലൊക്കെ നിക്ഷേപിക്കുകയും ഇത്തരത്തിലുള്ള സ്കീംസൊക്കെ കൂടുതൽ അറിയാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡിലേക്ക് മാറും. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ അറിയാനുണ്ട്. അറിഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങും. മണി മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്നും എന്താണ് ഒരു 15-20% അല്ലെങ്കിൽ 10-15% എന്തായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക, അത് ലോങ് റൺ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. ലോങ് റണ്ണിലേക്ക് ഒറ്റ സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, നമ്മുടെ എമൗണ്ട് ക്യാപിറ്റൽ കൂടും. ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൂടും. അങ്ങനെ അതിന് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ഇൻട്രസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നതിനെക്കാട്ടി മുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന സംഭവമാണ്. നിങ്ങൾക്കറിയാം നിങ്ങളൊരു 1,00,000 രൂപ ഇട്ടു, പക്ഷേ ഇൻഫ്ലേഷൻ 6.5 ആണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റും 6.5 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ കാര്യമുള്ളൂ, ഈ 1,00,000 രൂപ അനങ്ങുന്നില്ല. ഓട്ടോമാറ്റിക്കലി അത് എല്ലാ വർഷങ്ങളിലും അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ടെക്നിക്കലി നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുമായിരിക്കും, പക്ഷേ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു എമൗണ്ട് വാല്യൂ സെയിം ആവും. അപ്പോൾ നമ്മൾ ഇൻഫ്ലേഷനെക്കാട്ടും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫണ്ടമെൻ്റ് വേണം, ഒരു എക്സ്ട്രാ ഇൻകമാണ്. ആ ഇൻകത്തിന് സോഴ്സ് ചെയ്യാനുള്ള സാധാരണക്കാരായ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വളരെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ അധ്വാനം നമുക്ക് എന്തെങ്കിലും രീതിയിൽ ട്രേഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഫിസിക്കൽ അസെറ്റ്സോ അല്ലെങ്കിൽ സർവീസോ കൊടുത്തിട്ട് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു പർപ്പസിന് മാത്രമാണ് ഈ ഒരു ബിസിനസ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്കിലെ ഐഡിയാസ് ഏതെങ്കിലും ഒരാൾക്ക് സ്ട്രൈക്ക് ആയും ആ അതിലൂടെ അവരുടെ എന്തെങ്കിലും ഫിനാൻഷ്യലി ബെറ്റർമെൻറ്റ് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനി മുതൽ വളരെ സീരിയസായിട്ട് ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ ബിസിനസ് ഐഡിയാസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐഡിയാസ് നിങ്ങൾ പറയുക, ചോദിക്കുക. എൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറയാം. അപ്പോൾ ഒരു തീർച്ചയായിട്ടും അതിനു മുമ്പ് നമ്മൾ ബിസിനസ് ഐഡിയ കിട്ടിയതിന് ശേഷം നമ്മൾ ഉടനെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ പാടില്ല. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് വളരെ വിശദമായിട്ട് നോക്കി മാർക്കറ്റ് ഫിസിബിലിറ്റിയൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു എപ്പോഴും എന്ത് ചെയ്യുള്ളൂ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് എൻ്റെ ഹംബിൾ സജഷനാണ്. കാരണം ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഐഡിയാസിന് നമ്മൾ ഫിസിബിലിറ്റി നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ഒക്കെ നടത്തണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ റിക്വസ്റ്റാണ്. കാരണം സബ്സ്ക്രൈബായിട്ടുള്ള ആൾക്കാർ അറിയാത്ത ചതിക്കുഴികളോ അല്ലെങ്കിൽ അങ്ങനെ ചേടുന്നതിൽ എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു സ്വന്തമായിട്ട് പാർട്ട് ടൈം ഇൻകം സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യകത മനസ്സിലായി വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.